हलो फ्रेंड्स नम्बर वीडियो स्वागत ई वीडियो नाम अमेरिकन ट्रक सिमुलेटर एने मोड इंस्टा नोक एटीएस वे मोड कम वीडियो डिस्को सो वीडियो पेयर चानल दूर सब्सक्रैबे चानल दैव सब्सक्रैब वीडियो इष्टा वीडियो तीर्च लाइक षेर सो नमुक वीडियो पा നിങ്ങൾ ബ്രൗസറിൽ പോയിട്ട് മോഡ്സ് ATS എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ www.modsats.com എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും അതിലേക്ക് പോവാ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അമേരിക്കൻ ട്രക്ക് സിമുലേറ്ററിന് വേണ്ടിയുള്ള എല്ലാ മോഡുകളും കാണാൻ സാധിക്കും ATS ന് ആവശ്യമായിട്ടുള്ള എല്ലാ തരം മോഡ് ഫയലുകളും ട്രാഫിക് മോഡുകളായാലും വാഹന മോഡുകളായാലും എഞ്ചിൻ്റെ പല പാർട്സിൻ്റെ മോഡുകളായാലും ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് സോ നിങ്ങൾ കളിക്കുന്ന ഗെയിമിൻ്റെ വേർഷൻ അനുസരിച്ചുള്ള മോഡുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഗെയിം ഓപ്പൺ ചെയ്ത ശേഷം ടോപ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ വേർഷൻ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ വേർഷൻ 1.35 ആണ് സോ ഞാനൊരു മോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് 1.35 സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡായിരിക്കണം സോ നിങ്ങൾ നിങ്ങളുടെ ഗെയിമിൻ്റെ വേർഷൻ നോക്കിയിട്ട് ആ വേർഷനിൽ സപ്പോർട്ട് ചെയ്യുന്ന മോഡുകൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇവിടെ ഈ കാണുന്ന സ്കാനിയ ടൂറിംഗ് ബസ് 1.35 സപ്പോർട്ട് ചെയ്യുന്ന വേർഷൻ ആണ് 1.35 1.36 ഇത് സപ്പോർട്ട് ചെയ്യും സോ ഞാനിത് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു മോഡിൻ്റെ പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും വോൾവോ വഴിയാണ് ഇത് സെൽ ചെയ്യുന്നത് രണ്ട് ക്യാബിൻസും രണ്ട് ചേസസും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഏതൊക്കെ വേർഷൻസ് ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അവരവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന് താഴെയായിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ നേരത്തെ ആ ഒരു പ്രീവിയസ് വിൻഡോയിലേക്ക് തിരിച്ചു വന്ന ശേഷം ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ആഡിലേക്ക് പോയി അവിടെ തന്നെ കറങ്ങി നിൽക്കുകയുള്ളൂ ഇനി ഇവിടെ താഴെയായിട്ട് ഡൗൺലോഡ് ഫയൽ എന്ന് പറഞ്ഞൊരു പച്ച ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതും ഇതുപോലെ തന്നെ പ്രീവിയസ് വിൻഡോയിലേക്ക് വന്ന് ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്ലാതെ നിങ്ങൾ ഈ ഒരു വിൻഡോയിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നിങ്ങൾ ഒരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് തിരിച്ച് അതേ വിൻഡോയിലേക്ക് തന്നെ പോയി ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്യങ്ങളോ മറ്റ് തടസ്സങ്ങളോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫയലിലൂടെ ഡൗൺലോഡ് ആവുന്നുണ്ട് ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതാ ക്യാൻസൽ ചെയ്യുകയാണ് ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഡൗൺലോഡ്സ് ഫോൾഡറിലേക്ക് പോവുക അതിനുശേഷം ഈ കാണുന്ന ഈ ഒരു ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുക അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഫോൾഡർ കാണാൻ സാധിക്കും ഇതിൽ ഏതൊക്കെ ഫയൽസ് .scs എന്ന് പറഞ്ഞ് ഈ ഒരു ഫോർമാറ്റിൽ കിടക്കുന്നുണ്ടോ ആ ഫയലുകളെല്ലാം കോപ്പി ചെയ്യുക സോ നമുക്കിവിടെ ഈ ഒരു ഒറ്റ ഫയലേ ഉള്ളൂ അത് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് നമുക്ക് കോപ്പി കൊടുക്കാം ഇനി ചെയ്യേണ്ടത് ദിസ് PCയിലേക്ക് പോവാം ദിസ് PCയിലേക്ക് പോയിട്ട് ഡോക്യുമെൻസിലേക്ക് പോവാം അവിടെ നമുക്ക് അമേരിക്കൻ ട്രക്ക് സിമുലേറ്റർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്യുക ആ ഒരു ഫോൾഡറിൽ നമുക്ക് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ആ ഒരു കോപ്പി ചെയ്ത ഫയൽ പേസ്റ്റ് ചെയ്യണം ഞാനിവിടെ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ പേസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേസ്റ്റ് കൊടുക്കാം ഞാൻ റീപ്ലേസ് കൊടുത്തു അപ്പോൾ നമ്മൾ മോഡ് ഇതിലേക്ക് കയറ്റി കഴിഞ്ഞു ഇനി നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്യണം ഗെയിം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മോഡ് മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത മോഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിപ്പോൾ ആക്ടിവേറ്റഡ് അല്ല ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കൺഫേം ചേഞ്ചസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ മോഡ് മാനേജറിലേക്ക് പോകുമ്പോൾ ഇത് ആക്റ്റീവ് ആണെന്ന് കാണാൻ സാധിക്കും ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം ചേഞ്ചസ് കൊടുക്കുക ഇനി നമ്മൾ നോർമൽ ഗെയിമിലേക്ക് കയറുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക ഇനി നമുക്കിവിടെ ട്രക്ക് ഡീലേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ താഴെയായിട്ട് വരുമ്പോൾ ആക്സസ് മോഡ് ഡീലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് പോവുക പോകുമ്പോൾ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ബസ് നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് കൊടുക്കാം ഇനിയല്ല ഇതിലെന്തെങ്കിലും കസ്റ്റമൈസേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കസ്റ്റമൈസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് മുന്നേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന മോഡിനകത്തിൽ കസ്റ്റമൈസേഷൻ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യുക ഇപ്പോൾ ഞാനിവിടെ കസ്റ്റമൈസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ ആദ്യം ക്യാബിനിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മോഡ് ഒന്ന് റൈറ്റ് ഹാൻഡ് ഡ്രൈവും ഡിഫോൾട്ടായിട്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് സോ നമ്മൾ അതിനെ സെലക്ട് ചെയ്തു അതിനുശേഷം എഞ്ചിനിലേക്ക് വരുമ്പോൾ വ്യത്യസ്ത എഞ്ചിൻ ഓപ്ഷനുകൾ അവൈലബിൾ ആണ് ഗിയർ ബോക്സ് നമുക്ക് പല ഗിയർ ബോക്സുകളും അവൈലബിൾ ആണ് നിങ്ങളുടേതായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും വരുത്തിയ ശേഷം നിങ്ങളിവിടെ കൺഫേം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ പർച്ചേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഗ്യാരേജ് അലോട്ട് ചെയ്യുക അതിലൊരു സ്ലോട്ടോട് അലോട്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക നമ്മളിവിടെ ബസ് മോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ബസ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് ആ ബസ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ഈ സ്റ്റിയറിംഗിന് എന്ത് പറ്റി എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും ബഗ്ഗായിരിക്കാം ഇത് ഈ ഒരു ഞാൻ ഇൻസ്റ്റാൾ ചെയ്തൊരു മോഡിൻ്റെ മാത്രം പ്രശ്നമായിരിക്കണം നമുക്കെന്തായാലും വണ്ടി ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം കാര്യം ഇപ്പോൾ രാത്രിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയില്ല
അപ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പകൽ വെളിച്ചത്തിൽ ഒന്ന് വണ്ടി ഓടിക്കാം. വണ്ടിയുടെ ആ ഒരു എയർ സസ്പെൻഷൻ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യം തന്നെ നോട്ടീസ് ചെയ്ത് ഈ ഒരു ബസ് മോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ നോട്ടീസ് ചെയ്തൊരു കാര്യവും ആ ഒരു സസ്പെൻഷൻ തന്നെയാണ്. ഞാൻ ആ സസ്പെൻഷൻ നോസ് ഡൈവ് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആ ഒരു നോസ് ഡൈവ് പക്കയാണ്, നമ്മൾ സാധാരണ വണ്ടികളിൽ കാണുന്നത് പോലെ തന്നെയുള്ള ഒരു പെർഫെക്റ്റ് നോസ് ഡൈവിങ് ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഒരു യഥാർത്ഥ ബസ് ഓടിക്കുന്ന ആ ഒരു ഫീല് അത്യാവശ്യം കുഴപ്പമില്ലാതെ തരുന്നുണ്ട്. ദെൻ നിങ്ങൾ ഈ മഴ പെയ്യുമ്പോൾ ആ ടയേഴ്സിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഒരു നല്ല എന്താ വാട്ടർ സ്പ്രിംഗിൾ ചെയ്യുന്ന എഫക്റ്റും ഈ ഒരു മോഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ദെൻ ഈ ഒരു ബസ് മോഡ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. കാര്യം നല്ല രസമുണ്ട്. നമ്മൾ യൂറോ ട്രക്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ബസ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ദെൻ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത വഴിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് കുറച്ച് നേരം കളിച്ചു നോക്കാം. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.